മക്കളെ, അപ്പോൾ നമ്മളങ്ങനെ റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വയനാട് വൈത്തിരിയിൽ സഫാരി ഹിൽസ് എന്നാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതേമാതിരി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം ഒന്ന് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ വയനാട്ടിൽ ഈ വൈത്തിരിയിൽ റിസോർട്ടിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ റിസോർട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് റിസോർട്ടിലൊന്ന് ആദ്യം കാണാം കേട്ടോ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ സഫാരി ഹിൽസ് നമ്മുടെ വൈത്തിരിയിലാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ട് സ്ഥലം വരുന്നത് അല്ലേ. രണ്ട് ബെഡ്റൂമിൻ്റെ അല്ലേ. ഓക്കെ, നമ്മൾ സീനു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെ പറഞ്ഞത്. അപ്പോൾ സീനു ക്യാൻസലായപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമാക്കി. ഇവിടെ പക്കാ റിസോർട്ടോടാണ് കേട്ടോ. ഇതിൻ്റെ രാവിലത്തെ ഒരു വൈബാണ് ഇങ്ങനെ കാണുമ്പോൾ. ടോട്ടലി 21 വില്ലാസ് ഉണ്ട്. പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ലക്ഷറി ഫീൽ ചെയ്യുന്ന റിസോർട്ടുകളാണ് അല്ലേ. പിന്നെ ഇവിടെ പൂള് വില്ലായിട്ടും വരുന്നുണ്ട് കേട്ടോ. അത് ആദ്യമായി പ്രീമിയം എല്ലാ തരത്തിലുള്ള വില്ലാസും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ നമ്മൾ എന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. റൂമിൽ ലേറ്റ് ഇട്ടോളി. ഇനിയുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ ലേറ്റ് ആണ്. ചക്കര ലേറ്റ് ഇട് ചക്കര. മതി, ഗ്ലാസ്സാണ്. ഉണ്ടാവില്ലേ. ഇനി ഇനി കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധനം ഒന്ന് തുറന്നിട്ടാൽ മതി. ഇവിടെയാണ് ഒരു റൂം വരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി വൈകുന്നേരത്ത് കൂളും കാര്യങ്ങളൊക്കെ കാണാം. നല്ല ക്ലിയർ ഉണ്ട്. ഇതൊക്കെ വില്ലാസാ. ഇവിടെ കുറേ വില്ലാസ് ഉണ്ട്. 21 ഇതേമാതിരി 21 വീടുണ്ട് ഇവിടെ. ആ ഒരു മൊത്തം കുടുംബം വന്നു കഴിഞ്ഞാലും ഓരോ വില്ലകളായിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. സ്വിമ്മിംഗ് പൂൾ അപ്പുറത്തുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത്. ഇങ്ങനെ നമുക്ക് മുകളിലൊന്ന് കേറാം. ഇത് ഈ വില്ലയിലെ ചെറിയൊരു ഡൈനിങ് ആട്ടോ. ചായയൊക്കെ വെച്ച് കുടിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ, ടി വി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇച്ചിക്കൂടെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ കാണാം. ഏറ്റവും മുകളിൽ ഒന്നും കൂടി നമുക്ക് മൊത്തം ഇരുന്ന് കാണാനുള്ളൊരു സെറ്റപ്പായിട്ടൊരു വ്യൂ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലത്തെ ബെഡ്റൂം കാണാം. ആകെ രണ്ട് റൂമേ ഉള്ളൂ, പക്ഷെ ഇത് രണ്ട് റൂമുള്ള വില്ലയാണ് കേട്ടോ. ആർക്ക്? ഓക്കെ, ചക്കര എങ്ങനെ ഉണ്ട് റൂമ്? നമുക്ക് ഇതിന്റെ ടോയ്ലറ്റും കൂടി ഇനി ഒന്ന് ബാത്റൂമിന്റെ വലിപ്പം. അതാറ് ബാത്റൂം കേട്ടോ, സെറ്റ് ബാത്റൂം. ഒരാൾക്ക് നമ്മുടെ വീടിന്റെ റൂമിന്റെ അത്ര ഉണ്ട് ഓരോ ബാത്റൂമിന്. ചക്കരക്ക് ഇഷ്ടപ്പെട്ട അലമാറ. ഓക്കെ, വയനാടൊക്കെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈത്തിരി, അതായത് നമ്മളെ വെൽക്കം ടു വയനാടിൻ്റെ കമാനം കഴിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റിസോർട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതും ഒരു ഫാമിലി മൊത്തം വന്ന് സ്റ്റേ അടിക്കാനാണ്. എത്ര കുടുംബമുണ്ടോ ഇനി ഒരു വെല്ലിപ്പാക്ക് 10,000 മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് നമ്മളെ താമസിക്കുക. അത്രയും വില്ലാസും റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനി സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതേമാതിരി എന്താ ഫുഡും കാര്യങ്ങളും, നെയ്റ്റത്തെ ഫുഡ്, അതേമാതിരി നെയ്റ്റത്തെ വ്യൂ, പിന്നെ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യാം. അപ്പോൾ വില്ല എന്തായാലും കണ്ടില്ല. റൂം ഉള്ള സെറ്റ് റൂമാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഔട്ട് വ്യൂ ഉണ്ട് അല്ലേ. ഒതുങ്ങിയിരിക്കണം കേട്ടോ, അപ്പുറത്ത് പോയി ചാടരുത് കേട്ടോ. റിസോർട്ടിൻ്റെ ഉള്ളിൽ നല്ല ലവ് ബേർഡ്സിൻ്റെ പക്ഷിക്കൂട്. ഇതൊക്കെ ഓരോ വില്ലാസൊക്കെ വരുന്നു. കുറേ വില്ലാസുണ്ട്, എല്ലാത്തിലും അത്യാവശ്യം ആളുകളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷറി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ലയിലതാ സൗഫി അതാ ചക്കര അതാ ഉമ്മി ഉപ്പ അതായിരിക്കണം. നമ്മൾ താമസിക്കുന്ന വില്ല അതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഇതാ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അത് തേടി പിടിച്ചിട്ട് ഈ വില്ലയിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മാതിരൊരു അറ്റ്മോസ്ഫിയർ അറിയാൻ വേണ്ടി നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, ഇൻഡോറിൽ ഗെയിംസ് ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വൈകുന്നേര ടൈമിലാണ് കേട്ടോ. ഉമ്മി ഉപ്പ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചയിൽ ആദ്യമായിട്ട് ഓരോ ഒരുമിച്ച് ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നതിന് മുമ്പ് വർത്തമാനം പറഞ്ഞിട്ടില്ലേ. പക്ഷേ പണ്ടത്തേക്ക് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളൊന്നൊരു സന്തോഷിക്കുന്നത് കാണുന്നത് കേട്ടോ. അതിനുള്ളൊരു ഇട ഞാൻ വരുത്തി. ഓക്കെ, ആ അമ്മ എങ്ങനെ പോച്ച്? അമ്മ എങ്ങനെ പോച്ച്?
കൂപ്പിടെ ഇവര് കറങ്ങി വരികയാണ് കേട്ടോ റിസോർട്ടിൽ ഇന്ന് നാളെ പോയതാ പാർക്ക് പോയി വരത്രേ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എവിടേക്ക് പോവാന്നറിയോ എവിടേക്ക് പോവാനാ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാ നമ്മൾ ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ നല്ല പിന്നെ ഇറങ്ങാൻ പറ്റൂല ഏഴ് മണി വരെ ആട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെ അത് കഴിഞ്ഞാൽ അവർക്ക് അത് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ് ഡെയിലി അത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കുന്നിങ്ങനെ കയറി വരുന്നുണ്ട് മക്കളെ ഒരു കാട്ടിൻ്റെ ഉള്ളിലാട്ടോ ഈ റിസോർട്ട് വരുന്ന കുന്നിൻ്റെ മുകളിൽ കഴിഞ്ഞോ നടക്കി 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 ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അല്ലേ ഇതൊക്കെ വില്ലാസാണ് ഇവിടെ നല്ല ലോ ബേർഡ്സിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മ അതാ കിളി നോക്കിക്കുന്നത് ഉമ്മ അമ്മവനോട് വരാൻ പറയും വേം വരാൻ പറയും ഇവിടെ അതാ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഗെയിംസ് നോക്കി നോക്ക് വള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കണേ ഉണ്ടോ അങ്ങ് നോക്കിയൊക്കെ വില്ലകൾ സിനോ അനക്ക് നഷ്ടമായി സിനോ നമ്മൾ പോയതൊന്നല്ല റിസോർട്ട് ഇതാ റിസോർട്ട് അതിന് നല്ല കുട്ടികൾക്ക് കളിക്കാൻ നല്ല പ്ലേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതില് ഊനാലയിലോ ഇയറ് ഞാൻ പോയിട്ട് വരേന് അതിന്റെ തലപ്പൊ കറങ്ങി നിങ്ങിക്കണോ ഗൈസ് അങ്ങനെ നമ്മള് കുട്ടികള് ഇത് കുട്ടികൾക്കുള്ള പൂളാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇതാ നമ്മുടെ സനയും ന്യാസും നിന്ന് ചാടുന്നുണ്ട് അറിയിക്കോളി മക്കളെ രാത്രി ആയിട്ടും മക്കൾ നിന്ന് ഇറങ്ങുന്നില്ല രാത്രിക്കത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഓക്കെ അവിടെ ഗെയിംസിൻ്റെ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് അല്ലേ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ എല്ലാ വില്ലകളും ഇങ്ങനെ കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളെ പക്ഷിക്കൂടും കാര്യങ്ങളും കുളിക്ക് കുളിക്ക് മതി 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 കുട്ടികൾ വള്ളം കാണാത്തതാ ബിറ്റക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത് തന്നെ അതിലൊന്ന് നമുക്ക് സന്തോഷിപ്പിക്കാന്നുള്ള ലെവലിലാണ് ആ തല തോർത്തി കൊടുക്കുന്നേ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം ഇവിടെ നമ്മൾ ഫുൾ ടൈം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോ ടൈമിൽ നമ്മൾ എൻഗേജ്ഡ് ആണ് അതായത് ഗെയിംസും അതേമാതിരി പ്രോഗ്രാംസും സ്വിമ്മിംഗ് പൂളും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞു ഉച്ചക്കത്തെ പരിപാടികൾ കഴിഞ്ഞു ഇനി നമ്മൾ നൈറ്റിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും അതേമാതിരി കുട്ടികളുടെ പാട്ടും ഒക്കെ ആയിട്ട് കരോക്കയുടെ ഒരു പരിപാടിയാണ് അപ്പോൾ അതിനാണ് ഇനി പോകുന്നത് ഈ കുന്ന് ഇങ്ങനെ കയറണം അത് വേറൊരു വൈബാണ് അങ്ങനെ രാത്രിക്കത്തെ പൂള് കണ്ടില്ലെങ്കിൽ ഉണ്ട് അത് തന്നെ അതാ നടക്കുന്നു പിന്നെ അവിടെ അതാ ഷട്ടിൽ കോർട്ട് ഉണ്ട് ഷട്ടിൽ കോർട്ടിൽ അതായത് രാത്രി നെയ്ത്തി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു കൺവെൻഷൻ ഹാളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പാട്ടും കാര്യങ്ങളും എവിടെ അവർ ഫസ്റ്റ് ഇരുന്നിക്കണി ഇരിക്ക് കയറിക്കോളി ഫുഡാണട്ടോ വരുന്ന സാലഡ് പ്ലേറ്റ് പൊറോട്ട എഗ് പൊറോട്ട ഓക്കെ പൊറോട്ട ചപ്പാത്തി റൈസ് ഉണ്ട് റൈസ് വേണ്ട നിങ്ങൾക്ക് എന്താ ചോറ് വേണോ ചപ്പാത്തി വേണോ എന്നാ മതിയോ
ചോറാണ്ട് വളമ്പി കൊടുക്കാൻ കേട്ടോ. അനക്കെന്താണ്ട് എന്താ അത് ചിക്കൻ നേരത്തെ എടുത്ത് കോളിഫ്ലവറാ ആ ഇതാണ് നൈറ്റത്തെ ഫുഡ് വരുന്നത് ഡിന്നർ വരുന്നത് ഇതുപോലെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്ത് ഇറങ്ങി ഫുഡ് കഴിക്കണം. ബിരിയാണി പൊറോട്ട എല്ലാ സംഭവം എല്ലാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് സോഫി ചോറങ്ങാണ്ട് അവിടെ കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും കുട്ടികളതാ കളിക്കുന്നത്. മക്കളെ എങ്ങനെയുണ്ട് റിസോർട്ട് ഇഷ്ടമായോ? ഒക്കെ നമുക്കൊരു എൻഗേജിന് അല്ല എൻഗേജ്ഡ് ആയിപ്പോയി നമ്മൾ മൊത്തത്തിലല്ലേ. റിസോർട്ടിൽ നമുക്ക് റൂമിൽ അധികം നേരം ഇരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഫുള്ള് ഗെയിംസ് ആയാലും അതേമാതിരി ഫുഡായാലും ഒക്കെ കൃത്യനിഷ്ഠത കറക്റ്റ് ആട്ടോ. ഫുഡൊക്കെ കറക്റ്റ് നേരത്തിന്, അതേമാതിരി ഗെയിംസ്, പൂള്, ഇവിടെ വന്നാൽ നമ്മൾ റിസോർട്ടിൽ ഇരിക്കുക എന്ന് മാത്രം നമുക്ക് നടക്കില്ല, ഇരിക്കേണ്ടവർക്ക് ഇരിക്കുക, ബാക്കിയുള്ളവർക്ക് ഗെയിംസും കാര്യങ്ങളും ആയിട്ടും എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ പിന്നെ ഏറ്റവും വലിയ ഉപകാരം എന്താന്ന് വെച്ചാൽ എല്ലാ റൂമിലും നെറ്റ് ഉണ്ട് കേട്ടോ. എവിടെ ആയിക്കഴിഞ്ഞാലും നമുക്ക് വൈഫൈ ഉണ്ട്, അതും പാസ്വേഡ് എല്ലാവർക്കും ഒറ്റ പാസ്വേഡാണ്. ഓക്കെ, അതുകൊണ്ട് ആർക്കും നെറ്റിന് ഒരു ക്ഷാമവും ഈ കാട്ടിൻ്റെ ഉള്ളിലില്ല എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പോൾ നിങ്ങൾക്കൊക്കെ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അൽഹംദുലില്ലാ ഭയങ്കര ഇഷ്ടമായി, ഇമ്മക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇമ്മ ഒരു 16 വട്ടം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കാൻ അല്ലെങ്കിൽ ഇമ്മ ഇറങ്ങാത്ത ആളാണ്. കാരണം ഇവിടെ എല്ലാം പാർക്കിനാണെങ്കിൽ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാണെങ്കിൽ കുട്ടികൾ കളിക്കാറുണ്ട്, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, പൂളാണെങ്കിൽ പൂള്, പാട്ടാണെങ്കിൽ പാട്ട്, എന്തുവാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻജോയ്മെൻ്റ് ചെയ്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉമ്മറപ്പടിയിലെ നമ്മുടെ റൂമാണ് ആ കാണുന്നത്. ആ ഗ്ലാസിൻ്റെ മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും കസാലിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, കാലൊക്കെ തണുത്ത് എ സി ആവശ്യമില്ല അല്ലേ. ഗുഡ് നൈറ്റ് സീറ്ററി, ഒന്ന് ലക്ഷറി ആയിട്ട് കടന്നോളി. ഗ്ലാസ്സൊക്കെ അത് പൂട്ടിക്കോളാണ് കേട്ടോ, ലക്ഷറി ആണ് അവരുടെ നായ്ക്കൾ ചാടുന്നത് കൊണ്ട് ഗ്ലാസ്സാണ് അതൊക്കെ. ഓക്കെ, ഇങ്ങനെ ഒരു രാവ് അല്ല ഒരു രാത്രി കടന്നു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ഉമ്മ സുഖമായി ഉറങ്ങിയതാണ്. ബെഡിൽ കിടക്കാൻ താഴത്തെടുക്കാറ് സുഖം മറ്റേ എലീനെ പിടിച്ച് മെത്തേല് കടന്നിട്ട് കാര്യമൊന്നുമില്ല, കടന്ന് ശീലിച്ചോട് തന്നെ കിടക്കുള്ളു. ഇതാണോ ഇവിടെ കസാല ഉണ്ട്, ടേബിൾ ഉണ്ട്, ആ ഇരുത്തം. നിങ്ങക്ക് ലക്ഷറിയിൽ എവിടെ കൊണ്ടു നിർത്തിയാലും നിങ്ങൾ ആ ആ സംഭവങ്ങൾ നിങ്ങൾ മറക്കും അല്ലേ. ചോടെ കഴിഞ്ഞത് മറക്കൂല, അതാ വീട്ടിലും പടിയിൽ ഇരിക്കണ മാതിരി ഇരിക്കാൻ നല്ല സ്ഥലങ്ങൾ അവിടെ മോള് ടേബിള് എല്ലാം ഉണ്ട്. എന്നാലും ഉമ്മറത്തും തൊടിയിലും പറമ്പിലും അട്ടേ പിടിച്ച് മെത്തേ കടത്തിയാല് ആ കടക്കൂലെന്നല്ലേ പറഞ്ഞു. ആ തന്നെ. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലത്തെ ഒരു വൈബാട്ടോ. ആ കിളികളുടെ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഇനി നമ്മള് രാവിലത്തെ ചായ കറക്റ്റ് 8 മണിക്ക് വരാനാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 8 മണിയാവുന്നു. ആ വാ, നീ കിട്ടൂല. അതിൽ തന്നെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഓരോ കുട്ടികൾ വന്ന ആട് കേട്ടോ. അത് ഒന്നാമത്തെ കുട്ടി, ഇവിടെ വേറെ കുറച്ച് താത്ത കുട്ടികളുണ്ട്. സൗട്ട് കിട്ടിയോ? സാനി മിയാസ് ഇവിടെ കളിക്കുന്നുണ്ട്, കുറെ പേര് സ്വിമ്മിങ് പൂളിൽ കളിക്കുന്നുണ്ട്. ആ ആ അതൊക്കെയുള്ളപ്പോ പ്ലേ ഗെയിംസ് ആട്ടോ, ഷട്ടിലിൻ്റെ, ചെസ്സ്, ക്യാരംസ്, അതേമാതിരി അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല. നമ്മളങ്ങനെ ക്യാരംസ് കളിക്കുന്നുണ്ട്, സീതക്കരി അവിടെ ബോർഡ് കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ രാവിലത്തെ ഡിന്നറാണ് കേട്ടോ വരുന്നത്. നല്ല ബ്രെഡ്,
ഞാൻ പറഞ്ഞുതരാം ഇത് ബൂരി ഇത് പഴം പൊരിഞ്ഞത് ഇത് ബ്രെഡ് ഇത് പൂള തണ്ണിമത്തനൊക്കെ സാമ്പാറിൽ കുളിച്ചേക്കുന്നത് ഇത് പുട്ട് ഇത് ജാം ഇത് പായസം ഇത് കോഴിമുട്ട ഇത് അപ്പം ഇത് അമൂലിൻ്റെ വേറെന്തോ സാധനം സാമ്പാർ ഒക്കെ പാടപ്പോൾ കഞ്ചമ്മ തിന്നുന്ന മാതിരി ആയിപ്പോ അത് അല്ലേ എങ്ങനെയുണ്ട് അടിയിൽ കുറേ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ആൾക്കാർ കുളിക്കുന്നത് എന്തൊക്കെ തരം ഫുഡാന്നൊരു ഏ ഞാനും പൂളൊക്കെ വേണമെങ്കിൽ ജാമൊക്കെ കൂട്ടിട്ട് തിന്ന് നമ്മളേ വില്ല സാധാ ഉള്ള റൂമുള്ള വില്ല മാത്രമല്ല പൂൾ വില്ല ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പൂളും അവൈലബിൾ ആണ്. നല്ലൊരു സെറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഓക്കെ ഇവിടെ നിന്ന് കടന്ന് നല്ലൊരു ഷോ ഉണ്ട് കേട്ടോ പുറത്തേക്ക്. ഇതെല്ലാം കൊണ്ടേ കൊടുത്ത കൊണ്ടെടുത്തു അൽഹംദുലില്ല നല്ല ഫുഡും എന്നാൽ തീരാത്ത അത്ര ഫുഡും ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് റിസോർട്ടല്ലേ ഒന്നും പറയാനല്ല കേട്ടോ. കാരണം ആ ഒരു തണുപ്പ് എപ്പോഴും ഒരു വെയിൽ എന്ന് പറഞ്ഞ സാധനം ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് അറിയുന്നില്ല. ഫുൾ തണുപ്പല്ലേ. നമ്മൾ ഒരു ദിവസം എല്ലാം മറന്നുകൊണ്ട് അതായത് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മറന്നുകൊണ്ട് നമ്മളൊരു ദിവസം ഇവിടെ സ്റ്റേ അടിക്കുകയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന മറിഞ്ഞ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മറക്കാനും എൻഗേജ്ഡ് ആവാനുള്ള എല്ലാ പരിപാടികളും അതായത് പൂള് വില്ല അതേമാതിരി എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. 21 വില്ലാസ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുടുംബസംഗമൊക്കെ നടത്തണമെങ്കിൽ കംപ്ലീറ്റ് പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ. ഫുഡ് പിന്നെ ഒന്നും പറയാനല്ല. അപ്പോൾ ഇവരെ കിട്ടാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വൈത്തിരി എത്തുക. വയനാട്ടിലോട്ട് വരുമ്പോൾ വൈത്തിരി വന്നു കഴിഞ്ഞാൽ സഫാരി ഹിൽസ് എന്ന് നെറ്റിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ തന്നെ സഫാരി ഹിൽസ് വൈത്തിരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മളെ കോൺടാക്ട് ചെയ്തത് ഗസ്റ്റ് ഹോളിഡേയ്സ് അതായത് കേരളത്തിൽ എവിടെയും അവർക്ക് ബുക്കിംഗ് അവരുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഒരുവിധം നല്ല വില്ലാസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഹോൾഡേഴ്സിനെ വിളിച്ചാലും മതി. വൈത്തിരി എത്തുമ്പോൾ നേരെ നിങ്ങൾക്ക് ഈ റിസോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് എന്തായാലും അല്ലെന്തല്ല അടിപൊളിയാണ്. ഒരു രക്ഷയില്ലല്ലോ മാ എല്ലാത്തിലും ഫുള്ളാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇനി അത് ബുക്ക് ചെയ്ത് വെച്ചോളി. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വയനാടൊക്കെ വരുമ്പോൾ വൈത്തിരി എത്തിയിട്ട് റിസോർട്ട് ചൂസ് ചെയ്തോളൂ കേട്ടോ. ഇപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങൾ ഇനി പാർക്കിലോട്ട് പോവുകയാണല്ലേ. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കുട്ടികളെ നമ്മൾ പാർക്കിൽ കൊണ്ടുപോയി തള്ളിയിടാൻ പോവുകയാണ്. ഓക്കെ ഗൈസ് ബൈ ബൈ.